നമസ്കാരം എല്ലാവർക്കും ബയോ അബൌട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലസ് ടു സുവോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്റർ തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റിലും നോക്കുകയാണെങ്കിൽ ചില കുട്ടികൾക്ക് പാരൻസിന്റെ അതേ സ്വഭാവവും അതേപോലെ തന്നെ കാണാനും ഒക്കെ ഉണ്ടാവും അല്ലേ. എന്നാൽ ചില കേസുകളിലോ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആയിരിക്കും അവർ കാണിക്കുന്നുണ്ടാവുക. ചില കേസുകളിൽ ഈ ഗ്രാൻഡ് പാരൻസിന്റെ ക്യാരക്ടേഴ്സ് ഈ കുഞ്ഞുങ്ങളിൽ എക്സ്പ്രസ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ മുത്തശ്ശിയുടെയൊക്കെ സ്വഭാവമോ അല്ലെങ്കിൽ മുത്തശ്ശിയുടെയും അതുപോലെയൊക്കെ കാണാനൊക്കെ ഉണ്ടാവുന്ന കേസുകൾ, ചിലപ്പോൾ ആ സ്വഭാവങ്ങളും അതുപോലെ തന്നെ ആ ഫേസ് കട്ടൊന്നും ഈ പാരൻസിന് ഉണ്ടാവില്ല, പക്ഷെ അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, അതായത് ഈ പേരക്കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഏതോ ഒരു ഫാക്ടർ ഇങ്ങനെ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നുണ്ട് അല്ലെ, ജീൻസ് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ഈ ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ക്യാരക്ടേഴ്സിൽ ഉണ്ടാവുന്ന വേരിയേഷൻസിനെ കുറിച്ചും ഒക്കെയുള്ള സ്റ്റഡിയാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കുന്നു, അതുപോലെ തന്നെ ഈ പാരന്റ്സിൽ നിന്നും ഉണ്ടാവുന്ന വേരിയേഷൻസ്, ചില ഓഫ് സ്പ്രിങ്സിന് പാരന്റ്സിൽ നിന്ന് കുറച്ച് വേരിയേഷൻ ഒക്കെ കാണാം അല്ലെ. അപ്പൊ ആ വേരിയേഷൻസിനെ കുറിച്ചും ഈ ഇൻഹെറിറ്റൻസിനെ കുറിച്ചും ഒക്കെയുള്ള സ്റ്റഡിയാണ് ജെനറ്റിക്സ്. ഇവിടെ ഈ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരന്റിൽ നിന്ന് പ്രോജനിയിലേക്ക് ക്യാരക്ടേഴ്സ് പാസ് ചെയ്യുന്ന ആ പ്രോസസ് ആണ്. നമുക്കറിയാം നമ്മളിലേക്കും ഇതുപോലെ കുറെ ക്യാരക്ടേഴ്സ് പാസ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ. ചിലപ്പോൾ അമ്മയുടേതാവാം, ചിലപ്പോൾ അച്ഛൻ്റെതാവാം. അങ്ങനെ ഈ ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ ക്യാരക്ടേഴ്സ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ചില കേസുകളിൽ വേരിയേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് വേരിയേഷൻ? വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരന്റിൽ നിന്നും ഈ പ്രോജനി എത്രത്തോളം വ്യത്യസ്തമാണ് എന്നുള്ളതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാരന്റിൽ നിന്നും എത്രത്തോളം വ്യത്യാസമാണ് ഈ പ്രോജനിക്കുള്ളത് എന്നുള്ളതാണ് ഈ വേരിയേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വേരിയേഷനെയും ഇൻഹെറിറ്റൻസിനെയും ഹെറിഡിറ്റിയെ കുറിച്ചൊക്കെയുള്ള സ്റ്റഡിയാണ് ജെനറ്റിക്സ്. ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ അറിയപ്പെടുന്നത്? കാരണം ഇദ്ദേഹം ഈ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസും എക്സ്പെരിമെന്റും ഒക്കെ നടത്തിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഒക്കെ നടത്തി, ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് നടത്തി ഈ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കുകയും അതുമായി റിലേറ്റ് ചെയ്ത് ചില ലോസ് ഒക്കെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം വലിയ ഒരു സാമ്പിളിംഗ് സൈസിലാണ് ഈ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിരുന്നത്. അതായത് ഒരുപാട് എണ്ണത്തിൽ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് എണ്ണത്തിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? നമ്മൾക്ക് കിട്ടുന്ന ഡാറ്റ, അത് ആ ഒരു എക്സ്പെരിമെന്റ്സിൽ നിന്ന് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് കുറച്ചുകൂടി ക്രെഡിബിൾ ആയിരിക്കും അല്ലെ. മോർ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആ ഡാറ്റ കുറച്ചുകൂടി അക്യുറേറ്റ് ആയിരിക്കും. ആ എക്സ്പെരിമെന്റ് വഴി ചെയ്ത് കിട്ടുന്ന ഡാറ്റ കുറച്ചുകൂടി അക്യുറേറ്റ് ആയിരിക്കും. ഇദ്ദേഹം ഗാർഡൻ പീ പ്ലാന്റ്സിലാണ് ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയത്. രണ്ട് ഓപ്പോസിറ്റ് ട്രൈഡ്സ് യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തത്. ഒരു ക്യാരക്ടർ എടുക്കുന്നു, എന്നിട്ട് അതിന്റെ രണ്ട് ഓപ്പോസിറ്റ് ട്രൈഡ്സ് യൂസ് ചെയ്തിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്തത്. ഇപ്പൊ ഹൈറ്റ് എന്നുള്ള ഒരു ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം അതിന്റെ രണ്ട് ട്രൈഡ്സ് എടുത്തു. ഏതൊക്കെയാണ്? ടോൾ, അതുപോലെ തന്നെ ഡോർഫ്. അപ്പൊ ഹൈറ്റ് എന്നുള്ള ഒരു ക്യാരക്ടർ എടുത്തു, അതിന്റെ രണ്ട് ട്രൈറ്റ് യൂസ് ചെയ്തു. ദെൻ ഈ സീഡ്സ് എന്ന് പറയുന്ന സീഡ്സിന്റെ കളറാണ് ക്യാരക്ടറായി സെലക്ട് ചെയ്യുന്നത് എങ്കിൽ യെല്ലോ സീഡ്സും എടുത്തു, ഗ്രീൻ സീഡ്സും എടുത്തു. അങ്ങനെ രണ്ട് ഓപ്പോസിംഗ് ട്രൈഡ്സ് യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തത്. ഇദ്ദേഹത്തിന്റെ സ്റ്റഡീസ് ആയിരുന്നു ഈ ജെനറ്റിക്സ് എന്ന് പറയുന്ന മേഖലയിലെ ബേസിക് ആയിട്ടുള്ള സ്റ്റഡീസ്. ഈ സ്റ്റഡീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് വന്നിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തതും സ്റ്റഡീസ് ഒക്കെ നടത്തിയതും. അതുകൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ എന്ത് പറയുന്നത്? ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. കാരണം ഒരു ബേസ് ഉണ്ടാക്കി തന്നത് ഇദ്ദേഹമാണ്. മെൻഡൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ എക്സ്പെരിമെന്റ്സ് ചെയ്താണ് ഈ ഇൻഹെറിറ്റൻസിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഒക്കെ നടത്തിയത്. ഇങ്ങനെ ഈ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് അദ്ദേഹം യൂസ് ചെയ്തത് ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് ആയിരുന്നു. ഈ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ ചെയ്ത് നമ്മളെ ഒരു ട്രൈറ്റ് അവിടെ സ്റ്റേബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ട്രൈറ്റ് തന്നെയായിരിക്കും ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നതും. ഒരുപാട് ജനറേഷനിൽ ഈ സെയിം ട്രൈറ്റ് തന്നെ ആ ഒരു പ്ലാന്റ് കാണിക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ സെൽഫ് പോളിനേറ്റ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ട്രൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റേബിൾ ആക്കുന്നു. അപ്പോ അവിടെ ആ ഒരു സ്റ്റേബിൾ ട്രൈറ്റ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ആ സ്റ്റേബിൾ ട്രൈറ്റ് അവരെ എക്സ്പ്രസ് ചെയ്യുകയും അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ക്യാരക്ടേഴ്സിന് വേരിയേഷൻ സംഭവിക്കുന്നില്ല, അല്ലെ? ആ ഒരു ട്രൈറ്റ് അതേപോലെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്, വേരിയേഷൻ ഉണ്ടാവുന്നില്ല. സെയിം പ്ലാന്റിൽ നിന്നല്ലേ പോളിനേഷൻ നടക്കുന്നത്, സെൽഫ് പോളിനേഷൻ ആണ്. സോ അവിടെ വേരിയേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇദ്ദേഹം ഇങ്ങനെ ഈ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് 14 ടൈപ്പ് പ്ലാന്റ്സ് എടുത്തു. ആ 14 ടൈപ്പ് പ്ലാന്റ്സിൽ നമുക്ക് 7 പേരുകളാക്കി തിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ഒരു പേരെടുത്ത് നോക്കുകയാണെങ്കിൽ അതില് ഒരു ക്യാരക്ടറിന്റെ തന്നെ 2 ഫോംസ് കാണുന്നുണ്ടാവും, 2 കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോൾ എന്ന് പറയുന്ന ഒരു ട്രൈറ്റും ഡോർഫ് എന്ന് പറയുന്ന ഒരു ട്രൈറ്റും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഫ്ലവറിന്റെ കളർ എടുക്കുകയാണെങ്കിൽ അവിടെയും എന്താണ്, ആ കളർ ഓഫ് ദ ഫ്ലവർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ കീഴിൽ തന്നെ 2 ട്രൈറ്റ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ 7 പേരുകൾ എടുത്തു, 7 പേർ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 14 ടൈപ്പ് പ്ലാന്റ്സ് എടുത്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ എക്സ്പെരിമെന്റ്സ് ചെയ്തത്. അദ്ദേഹം എടുത്തിട്ടുള്ള ആ 14 ടൈപ്പ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആ 7 പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സീഡ് ഷേപ്പ് നോക്കുകയാണെങ്കിൽ റൗണ്ട് സീഡ്സ് ഉള്ള പ്ലാന്റ്സും എടുത്തു, ഗ്രിങ്കിൾഡ് സീഡ്സ് ഉള്ള പ്ലാന്റ്സും എടുത്തു. യെല്ലോ സീഡ് ആണെങ്കിലോ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആയിട്ട് ഗ്രീൻ സീഡ് എടുത്തു. ഫ്ലവർ കളർ നോക്കുകയാണെങ്കിലും അങ്ങനെ. അതുപോലെ തന്നെ പോഡ് ഷേപ്പ്, ഫുൾ ഓർ ഇൻഫ്ലേറ്റഡ് പോഡ് എടുക്കുന്നു, പിന്നെ കൺസ്ട്രക്റ്റഡ് പോഡ് എടുക്കുന്നു. ദെൻ പോഡ് കളർ വേരിയേഷൻ വരുന്നത് ഗ്രീൻ എന്ന് പറയുന്ന ഒരു ട്രൈറ്റ് കാണിക്കുന്നതും യെല്ലോ എന്ന് പറയുന്ന ഒരു ട്രൈറ്റ് കാണിക്കുന്നതും. അപ്പൊ അങ്ങനെ ഓപ്പോസിറ്റ് ട്രൈറ്റ്സ് ആണ് അദ്ദേഹം എക്സ്പെരിമെന്റിന് വേണ്ടി ഉപയോഗിച്ചത്. പിന്നെ ഫ്ലവറിന്റെ പൊസിഷൻ, ആക്സിയൽ പൊസിഷനിൽ ഫ്ലവേഴ്സ് ഉള്ളതും അതുപോലെ തന്നെ ടെർമിനൽ പൊസിഷനിൽ ഫ്ലവേഴ്സ് കാണുന്നതും. ദെൻ സ്റ്റെം ഹൈറ്റ് എന്നുള്ള ഒരു ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ ടോൾ എന്നുള്ള ട്രൈറ്റ് കാണിക്കുന്നതും അതുപോലെ തന്നെ ഡോർഫ് എന്നുള്ള ട്രൈറ്റ് കാണിക്കുന്നതും. അപ്പോ ഇവിടെ ഇങ്ങനെ ഈ ഓപ്പോസിറ്റ് ട്രൈറ്റ്സ് എടുക്കുന്ന സമയത്ത് അവിടെ ഈ പെർട്ടിക്കുലർ ട്രൈറ്റിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. ഈ പ്ലാന്റ്സ് എടുപ്പ് നമ്മൾ ഈ ഹൈറ്റ് എന്ന് പറയുന്ന ആ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റെം ഹൈറ്റ് എന്ന് പറയുന്ന ഈ ക്യാരക്ടർ എടുത്ത് നോക്കുമ്പോൾ അവിടെ കാണുന്ന ഈ 2 പ്ലാന്റ്സിനിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഹൈറ്റിൽ മാത്രമാണ്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും 2 പ്ലാന്റും ഒരേപോലെയാണ് കാണിക്കുന്നത്. ഇപ്പോ നോക്കൂ, ഫ്ലവറിന്റെ കളർ 2ലും സെയിം ആണ്, 2 ടെർമിനൽ പൊസിഷനിലാണ് ഫ്ലവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പോട്ട് ഷേപ്പും സീഡിന്റെ കളറും ആ സീഡ് ഷേപ്പും എല്ലാം എന്തായിരിക്കും, ഇവിടെ സെയിം ആയിരിക്കും. അവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ സ്റ്റെം ഹൈറ്റിൽ മാത്രമാണ് വ്യത്യാസം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെയും അതുപോലെ തന്നെയാണ്, ഫ്ലവറിന്റെ പൊസിഷനിൽ മാത്രമാണ് ഈ 2 പ്ലാന്റ്സ് തമ്മിൽ വ്യത്യാസം കാണിക്കുന്നുള്ളൂ. പക്ഷെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിലും ഇവ സിമിലർ ആയിരിക്കും. ഈ ഒരു ക്യാരക്ടർ മാത്രം, ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ മാത്രമായിരിക്കും അവിടെ വേരി ചെയ്തിട്ടുണ്ടാവുക. ഒന്ന് ആക്സിയൽ പൊസിഷനിലായിരിക്കും ഫ്ലവേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഇതിലാണെങ്കിലോ ടെർമിനൽ പൊസിഷനിലായിരിക്കും. അങ്ങനെയാണ് അദ്ദേഹം എക്സ്പെരിമെന്റ്സിന് വേണ്ടിയുള്ള പ്ലാന്റ്സിനെ സെലക്ട് ചെയ്തത്. അപ്പോ സ്റ്റെം ഹൈറ്റിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ക്യാരക്ടറിനെ എടുത്ത് അതിൽ വരുന്ന 2 കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് എടുത്തു, ടോളും ഡോർഫും. അങ്ങനെ ഫ്ലവർ കളർ, ഫ്ലവർ പൊസിഷൻ, പോട്ട് ഷേപ്പ്, പോട്ട് കളർ, സീഡ് ഷേപ്പ്, സീഡ് കളർ, ഇങ്ങനെ 7 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് എടുത്ത് 14 ടൈപ്പ് പ്ലാന്റ്സ്, 14 വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് അദ്ദേഹം സെലക്ട് ചെയ്തു. എന്നിട്ട് അതിനെ ക്രോസ് ബ്രീഡ് ചെയ്ത് ഈ ഇൻഹെറിറ്റൻസിനെ കുറിച്ചുള്ള സ്റ്റഡീസ് നടത്തി. മെൻഡൽ ഒരു ജീനിന്റെ ഇൻഹെറിറ്റൻസ് സ്റ്റഡി ചെയ്യാനായിട്ട് ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡോർഫ് പ്ലാന്റിനെയും, പി പ്ലാന്റ്സ് ആണ്, ട്രൂ ബ്രീഡിംഗ് പി പ്ലാന്റ്സ് ആണ് കേട്ടോ, എടുത്തു. എന്നിട്ട് അതിനെ തമ്മിൽ ക്രോസ് ചെയ്തു. അപ്പൊ ടോളും ഡോർഫും തമ്മിൽ ക്രോസ് ചെയ്തു. എന്നിട്ട് സീഡ്സ് ഉണ്ടായി. ഈ ഉണ്ടായിട്ടുള്ള സീഡ്സിനെ കളക്ട് ചെയ്ത് അദ്ദേഹം വളർത്തി. ഒരു ജനറേഷൻ അവിടെ produce ചെയ്യപ്പെട്ടു. ഫസ്റ്റ് ഹൈബ്രിഡ് ജനറേഷൻ അവിടെ ഉണ്ടായി. ഈ ഫസ്റ്റ് ഹൈബ്രിഡ് ജനറേഷനെ നമ്മൾ ഫീലിയൽ വൺ പ്രോജനി അല്ലെങ്കിൽ F1 ജനറേഷൻ എന്നാണ് പറയുന്നത്. ഈ ഉണ്ടായിട്ടുള്ള ഈ ഫസ്റ്റ് ജനറേഷനിലെ എല്ലാ പ്ലാന്റ്സും ടോൾ ആയിരുന്നു. അവിടെ ടോൾ എന്നുള്ള ട്രൈറ്റ് മാത്രമാണ് എക്സ്പ്രസ് ചെയ്യപ്പെട്ടത്. അവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്ലാന്റ്സും എന്തല്ല, ഡോർഫ് പ്ലാന്റ്സ് അല്ല, അവിടെ ടോൾ പ്ലാന്റ്സ് മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ F1 ജനറേഷനിൽ ടോൾ പ്ലാന്റ്സ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. മറ്റുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്ത് ഇതുപോലെയുള്ള എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയപ്പോഴും അദ്ദേഹത്തിന് ഇതേ റിസൾട്ടാണ് കിട്ടിയത്. അതായത് F1 ജനറേഷനിൽ ഏതെങ്കിലും ഒരു പാരന്റിന്റെ ട്രൈറ്റ് മാത്രമാണ് കാണിക്കുന്നത്, മറ്റേ പാരന്റിന്റെ ട്രൈറ്റ് അവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ F1 പ്ലാന്റ്സിനെ തന്നെ സെൽഫ് പോളിനേറ്റ് ചെയ്തു. അപ്പൊ ഈ F1 പ്ലാന്റ്സിൽ തന്നെ സെൽഫ് പോളിനേഷൻ നടത്തി കിട്ടിയിട്ടുള്ള സീഡ്സിനെ ഡെവലപ്പ് ചെയ്ത് അടുത്ത ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഫീലിയൽ 2 അല്ലെങ്കിൽ F2 ജനറേഷൻ ഉണ്ടാക്കിയെടുത്തപ്പോൾ അതിൽ ചില പ്ലാന്റ്സ് ഡോർഫ് എന്ന ട്രൈറ്റ് കാണിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള പ്രോജനീസില് ചിലത് ടോൾ പ്ലാന്റ്സ് ആയിരുന്നു, ചിലത് എന്തായിരുന്നു, ഡോർഫ് പ്ലാന്റ്സ് ആയിരുന്നു. അപ്പോ ഈ F1 ജനറേഷനില് കാണിക്കാതിരുന്ന ഒരു ക്യാരക്ടർ എവിടെ എക്സ്പ്രസ് ചെയ്തു? F2 ജനറേഷനില് എക്സ്പ്രസ് ചെയ്തു. അപ്പൊ F1 ജനറേഷനില് കാണിക്കാതിരുന്ന എന്നാൽ പാരന്റിന് ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ എവിടെ എക്സ്പ്രസ് ചെയ്തു? F2 ജനറേഷനില് എക്സ്പ്രസ് ചെയ്തു. അപ്പൊ അദ്ദേഹം ടോൾ ആൻഡ് ഡോർഫ് ഇതിനെ തമ്മിൽ പരസ്പരം ക്രോസ് ചെയ്തു. ഉണ്ടായിട്ടുള്ള സീഡ്സിൽ നിന്ന് F1 ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്തെടുത്തപ്പോൾ അവിടെ എന്ത് മാത്രമാണ് ഉണ്ടായത്? ടോൾ പ്ലാന്റ്സ് മാത്രമാണ് ഉണ്ടായത്. ഈ ടോൾ പ്ലാന്റ്സിനെ തന്നെ, അതായത് ഈ F1 ജനറേഷനെ തന്നെ സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? F2 ജനറേഷനിൽ കുറച്ചെണ്ണം ടോൾ പ്ലാന്റ്സ് ആയി, കുറച്ചെണ്ണം എന്തായി, ഡോർഫ് പ്ലാന്റ്സ് ആയി. അവിടെ ഉണ്ടായിട്ടുള്ള പ്ലാന്റ്സിൽ 4-1 ഭാഗം ഡോർഫ് പ്ലാന്റ്സും 4-3 ഭാഗം ടോൾ പ്ലാന്റ്സും ആയിരുന്നു. അപ്പൊ F2 ജനറേഷനിൽ F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യാത്ത ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുക ആണ് ഉണ്ടായത്. അപ്പോ F2 ജനറേഷനിൽ F1 ജനറേഷനിൽ കാണിക്കാത്ത എന്നാൽ പാരന്റിന് ഉണ്ടായിരുന്ന ഈ ഡോർഫ് എന്ന ഈ ട്രൈറ്റ് എക്സ്പ്രസ് ചെയ്തു. അപ്പോ ഇവിടെ ഡോർഫ് പ്ലാന്റ്സ് 4-1 ഭാഗമാണ് അല്ലെ, 4-1 ഭാഗം ഡോർഫ് പ്ലാന്റ്സും 4-3 ഭാഗം എന്താണ്, ടോൾ പ്ലാന്റ്സുമാണ് ഉണ്ടായത്. ഈ ഉണ്ടായിട്ടുള്ള പ്രോജനീസ് ഒക്കെ ഒന്നില്ലെങ്കിൽ ടോൾ ആണ്, ഒന്നില്ലെങ്കിൽ ഡോർഫ് ആണ് അല്ലെ. പാരന്റിനെ പോലെ, ഒരു പാരന്റിനെ പോലെ ടോൾ ആയിട്ടുള്ളത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേ പാരന്റിനെ പോലെ ഡോർഫ് ആയിട്ടുള്ളത് കാണുന്നുണ്ട്. പക്ഷെ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ട്രൈറ്റ് അവിടെ കാണുന്നുണ്ടോ? ഇല്ല അല്ലെ. ഈ രണ്ട് ടൈപ്പിനും ഇടയ്ക്ക് വരുന്ന, അല്ലെങ്കിൽ ടോളും അല്ല ഡോർഫും അല്ല, ഒരു ഇടയിൽ ഹൈറ്റ് വരുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോ ഏതെങ്കിലും ഒരു പാരന്റിന്റെ സെയിം ട്രൈറ്റ് ആണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തത്, അതിനിടയ്ക്കുള്ള ട്രൈറ്റ് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അദ്ദേഹം ബാക്കിയുള്ള ട്രൈറ്റ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തപ്പോഴും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. അപ്പോ ഇവിടെ F1 ജനറേഷനിൽ ഏതെങ്കിലും ഒരു പാരന്റിന്റെ ട്രൈറ്റ് മാത്രമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. F2 ജനറേഷനിലാണെങ്കിലോ 2 പാരന്റ്സിന്റെ ട്രൈറ്റും അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഏത് റേഷ്യോയിലാണ്? 3:1 എന്നുള്ള റേഷ്യോയിലാണ് അല്ലെ. ഇവിടെ ഈ ഉണ്ടാവുന്ന പ്രോജനീസിന് ഈ പാരന്റ്സിന്റെ അതേ ട്രൈറ്റ് തന്നെയാണ് കാണിക്കുന്നത്. ഉണ്ടാവുന്ന പ്രോജനീസ് പാരന്റ്സിന്റെ അതേ ട്രൈറ്റ് തന്നെയാണ് കാണിക്കുന്നത്. അവിടെ ഈ 2 ട്രൈറ്റിനും ഇടയിലുള്ള ഒരു ട്രൈറ്റ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നില്ല, അവിടെ ബ്ലെൻഡിങ് ഉണ്ടാവുന്നില്ല അല്ലെ. F1 ജനറേഷനിലായിക്കോട്ടെ F2 ജനറേഷനിലായിക്കോട്ടെ ഈ 2 ട്രൈറ്റിനും ഇടയ്ക്കുള്ള ഒരു കേസ് അവിടെ വരുന്നില്ല. ഒന്നില്ലെങ്കിൽ ടോൾ അല്ലെങ്കിൽ ഡോർഫ്. അതിപ്പോ വേറെ ഏത് കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, വേറെ ഏത് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ് എടുത്ത് നോക്കിയാലും അങ്ങനെയാണ്. ആ കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അതിന് രണ്ടിനും ഇടയ്ക്ക് വരുന്ന ഒരു ട്രൈറ്റ് അവിടെ കാണുന്നില്ല. അപ്പോ ഈ സ്റ്റഡീസ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഒന്ന് ഈ പാരന്റ്സിൽ നിന്ന് ഓഫ്സ്പ്രിംഗിലേക്ക് ഗാമേറ്റിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു മാറ്റവും കൂടാതെ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ഇങ്ങനെ എന്തോ ഒന്ന് പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ പാസ് ചെയ്ത് പോകുന്നതിനെ അദ്ദേഹം ഫാക്ടേഴ്സ് എന്ന് വിളിച്ചു. ഇപ്പോൾ അതെന്താണ് അറിയപ്പെടുന്നത്? ജീൻസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ജീൻസ് ആർ ദി യൂണിറ്റ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ ജീൻസ് ആണ് ഒരു പെർട്ടിക്കുലർ ട്രൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ട്രൈറ്റ് എക്സ്പ്രസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനെ ക്യാരി ചെയ്യുന്നത് ആരാണ്? ഈ ജീൻസ് ആണ്. അപ്പോ ഒരു ഓർഗാനിസത്തിന്റെ ഒരു പെർട്ടിക്കുലർ ട്രൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ജീൻസ് ആണ്. നമ്മളിപ്പോ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് പറഞ്ഞില്ലേ, ആ ഡിഫറെന്റ് ക്യാരക്ടേഴ്സിന് ഡിഫറെന്റ് ഫോംസ് ഉണ്ട് അല്ലെ. അപ്പോ ഒരു ക്യാരക്ടർ എടുക്കുമ്പോൾ അതിന് ഡിഫറെന്റ് ഫോം ഉള്ളത് പോലെ തന്നെ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനും ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. ഒരു ജീനിന്റെ തന്നെ ഡിഫറെന്റ് ഫോംസിനെയാണ് നമ്മൾ അലീൽസ് എന്ന് പറയുന്നത്. സോ അലീൽസ് ആർ ദി ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് എ ജീൻ. ഇനി ജീൻസിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. എന്ത് സിമ്പിൾ ആണ് ജീൻസിന് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ജീൻസിനെ നമ്മൾ ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓരോ ജീനും ഒരു പെർട്ടിക്കുലർ ആൽഫബറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ ജീനും ഡിഫറെന്റ് ഫോംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ആ ഡിഫറെന്റ് ഫോംസ് അല്ലേ അലീൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ രണ്ട് ഫോംസ് കാണുന്നുണ്ട്. ടോൾ എന്നുള്ള ഒരു ഫോമും കാണുന്നുണ്ട്, ഡോർഫ് എന്നുള്ള ഒരു ഫോമും കാണുന്നുണ്ട് അല്ലെ. ഈ ടോൾ എന്നുള്ള ആ ഒരു ട്രൈറ്റ് ആണ് F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്തത്. ഡോർഫ് എവിടെയാണ് എക്സ്പ്രസ് ചെയ്തത്? F2 ജനറേഷനിൽ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തത് അല്ലെ. അപ്പോ ഈ F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന ആ ട്രൈറ്റിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടും F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യാത്ത ട്രൈറ്റിനെ നമ്മൾ സ്മോൾ ലെറ്റർ യൂസ് ചെയ്തിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ടോൾ ആൻഡ് ഡോർഫ് ഈ കേസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടോൾ എന്നുള്ള ആ ട്രൈറ്റിനെ റെപ്രസെന്റ് ചെയ്യാനും സ്മോൾ ടി എന്നുള്ളത് ഡോർഫ് എന്ന ട്രൈറ്റിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഈ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിന്റെ രണ്ട് ഫോംസ് ആണ് അല്ലെ, ടു ഫോംസ് ആണ്. അതായത് ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും എന്താണ്? അലീൽസ് ആണ്. മനസ്സിലായില്ലേ? ഈ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിന്റെ രണ്ട് ഫോമുകളാണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. അപ്പോ ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും എന്താണ്? അലീൽസ് ആണ് അല്ലെ. ഇവിടെ വരാൻ ചാൻസ് ഉള്ള കോമ്പിനേഷൻസ് എന്തൊക്കെയാണ്? ഏതൊക്കെ പേരുകളാണ് ഇവിടെ വരാൻ ചാൻസ് ഉള്ളത്? ക്യാപിറ്റൽ ടി എന്നുള്ള പെയറിംഗ് വരാം അല്ലെ. അതുപോലെ തന്നെ ക്യാപിറ്റൽ ടി എന്നുള്ള അലീലും സ്മോൾ ടി എന്നുള്ള അലീലും തമ്മിൽ പെയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്മോൾ ടി എന്നുള്ള ഒരു പോസിബിൾ കോമ്പിനേഷൻ ഇവിടെയുണ്ട്. പിന്നീട് അദ്ദേഹം ഒരു കാര്യം കൂടി പറയണ്ടായി. അതായത് ഈ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ട്രൂ ബ്രീഡിംഗ് ടോൾ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ജീൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. അവിടെ അലീലിക് പെയർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. അതായത് ഐഡന്റിക്കൽ ഓർ ഹോമോസൈഗസ് കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഡോർഫ് പ്ലാന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ട്രൂ ബ്രീഡിംഗ് ഡോർഫ് പി പ്ലാന്റ് ആണെങ്കിൽ അവിടെ കണ്ടീഷൻ എന്തായിരിക്കും? സ്മോൾ ടി എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും. ഇവിടെ ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരു പ്ലാന്റിന്റെ ജീനോടൈപ്പിനെയാണ്. നമ്മൾ ഇങ്ങനെ ഈ അലീൽസിനെ ഈ ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഈ ജീനോടൈപ്പ് ഒരു പെർട്ടിക്കുലർ ട്രൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും അല്ലെ. ആ ഒരു ട്രൈറ്റിനെ നമ്മൾ എന്താ പറയുന്നത്? ഫീനോടൈപ്പ് എന്നാണ് പറയുന്നത്. ഇപ്പോ ടോൾ എന്നുള്ളത് ഫീനോടൈപ്പ് ആണ്. ഈ ടോൾ എന്നുള്ള ഫീനോടൈപ്പിന്റെ ജീനോടൈപ്പ് ആണ് ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. ഇനി ഡോർഫ് എന്നുള്ള ഫീനോടൈപ്പിന്റെ ജീനോടൈപ്പ് എന്താണ്? ഡോർഫ് എന്നുള്ള ഈ ഒരു ട്രൈറ്റിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് സ്മോൾ ടി ആണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ ക്യാപിറ്റൽ ടിയും പറഞ്ഞു, സ്മോൾ ടിയും പറഞ്ഞു അല്ലെ. പക്ഷെ അവിടെ ഒരു പെയറിംഗ് കൂടി പോസിബിൾ അല്ലേ? ഏതാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നുള്ള ഒരു പെയറിംഗ് കൂടി പോസിബിൾ ആണ് അല്ലെ. ഇതിന്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും? ഇത് ഏത് ട്രൈറ്റിനെ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ട്രൂ ബ്രീഡിംഗ് plants ne use ചെയ്താണ് ആദ്യം cross ചെയ്തത് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ true breeding tall എന്ന് പറയുമ്പോൾ capital T ആണ് അല്ലേ true breeding dwarf എന്ന് പറയുമ്പോഴോ small t ആണ് അപ്പോൾ ഇതിനെ തമ്മിൽ cross ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന F1 generationle capital T small t എന്നുള്ള condition വരാനുള്ള chance അല്ലേ ഉള്ളത് കാരണം capital T ഈ പാരന്റിൽ നിന്നും small t ഈ പാരന്റിൽ നിന്നും വരുന്നു എന്നിട്ട് അവിടെ capital T small t എന്നുള്ള condition ആണ് ഉണ്ടാവുക ആ F1 generationle ഏത് trait ആണ് express ചെയ്യപ്പെട്ടത് tall എന്നുള്ള trait ആണ് അവിടെ express ചെയ്തത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ heterozygous condition ന്റെ phenotype എന്ന് പറയുന്നത് എന്താണ് tall എന്നുള്ള phenotype തന്നെയാണ് അപ്പോൾ ഇവിടെ phenotype എന്ന് പറയുന്നത് tall തന്നെയാണ് പക്ഷേ genotype ൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എടുത്തു നോക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ട്രൈറ്റ് മാത്രമാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ മറ്റേ ട്രൈറ്റ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഈ ഡിസിമിലർ ഫാക്ടേഴ്സ് വരുന്ന സമയത്ത് ഒരു ഫാക്ടർ മാത്രം എക്സ്പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഫാക്ടർ മറ്റൊന്നിനുമേൽ ഡൊമിനേറ്റ് ചെയ്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അങ്ങനെ ആ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഫാക്ടറിനെ അല്ലെങ്കിൽ ആ ഡൊമിനേറ്റ് ചെയ്തു നിൽക്കുന്ന ആ ഫാക്ടറിനെ dominant factor എന്നും ആ എക്സ്പ്രസ് ചെയ്യാത്ത ആ ഫാക്ടറിനെ recessive factor എന്നും അദ്ദേഹം വിളിച്ചു ഇവിടെ ഈ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എന്താണ് ഡൊമിനന്റ് ആണ് അല്ലേ ക്യാപിറ്റൽ ടി ആണ് അവിടെ ഡൊമിനന്റ് ഫാക്ടർ സ്മോൾ ടിയോ recessive factor ആണ് അപ്പോൾ ഇത് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നുള്ള ഈ ഒരു കണ്ടീഷനിൽ മാത്രമല്ല വേറെ ഏത് ക്യാരക്ടർ എടുത്തു നോക്കുകയാണെങ്കിലും ഇങ്ങനെ ഈ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ട്രൈറ്റ് മാത്രമാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് മറ്റേ ട്രൈറ്റ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നില്ല അപ്പോൾ ഒരു ഫാക്ടർ അവിടെ ഡൊമിനേറ്റ് ചെയ്തു നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സ് എടുത്ത് സ്റ്റഡീസ് ചെയ്തപ്പോഴും ഇങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് നമ്മൾ ഇന്ന് മെൻഡൽ ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് അല്ലേ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി കുറച്ചുകൂടി പറയാനുണ്ട് നമുക്ക് ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്